നമ്മളെല്ലാവരും എച്ച് ഡി എസിന് കുറ്റക്കാശായിട്ട് പണം നൽകുകയാണ്. കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ഉള്ളൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മഹിളാ കോൺഗ്രസ് ഉള്ളൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെയും ചെറുവയ്ക്കൽ മഹിളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഒ പി ബ്ലോക്കിൽ നടക്കുന്ന പ്രതിഷേധ ധർണയെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇന്ന് മെഡിക്കൽ കോളേജിൽ ദളിത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിക്കും. കഴിഞ്ഞ 75 വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റിന് പണം വാങ്ങിയെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ആശുപത്രിയുടെ വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം കൂടി. ആ അംഗങ്ങൾ എന്ന് പറയുന്നത് കടവംപള്ളി സുരേന്ദ്രൻ, ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധി, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിനിധി, ജി ആർ അനിൽ ഭക്ഷ്യമന്ത്രിയുടെ പ്രതിനിധി, മറ്റ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് ആ കമ്മിറ്റിയിലുള്ളത്. അവർ മേയറുടെ പ്രതിനിധി. മേയർ നമുക്കറിയാം, ഈ ജനത്തിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മേയർ ഈ ആശുപത്രിയിൽ കൂടി കടന്നു കയറി ജനങ്ങളെ രോഗിക്കുന്ന ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും ദളിത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ഈ ആശുപത്രിയിൽ നിന്ന് പാവപ്പെട്ടവർ, ദളിതർ, പിന്നോക്ക ഭാഗം, അവർക്കൊക്കെ 20-10 രൂപ കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യം ഈ സമരപരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എച്ച് ഡി എസിന്റെ ഫണ്ട് കഴിഞ്ഞ 8 വർഷത്തൊണ്ട് കൊള്ളയടിക്കുന്ന സമീപനമാണ്. ഈ കൊള്ളയടിക്ക് നേരത്തെ കൊടുക്കുന്നത് ഇവിടുത്തെ സ്ഥലം എംഎൽഎ കടവംപള്ളി സുരേന്ദ്രൻ, അതുപോലെ മേയർ, മേയറുടെ പ്രതിനിധി, അടിയാറാനിൽ കൌൺസിലർ, അങ്ങനെ ഒരു കൂട്ടം കൊള്ളക്കാരുടെ സംഘം ആശുപത്രിയെ ഭരണസമിതിയെ നയിക്കുന്നത് കൊണ്ടാണ് ഇവ എല്ലാത്തിനും നിരക്ക് വർധനവും ഇല്ലാത്തതിന് ഫീസ് ഏർപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം ആശുപത്രിയിൽ അനധികൃത നിയമനം. ഞങ്ങൾ പണം സമ്പാദിച്ച് ആശുപത്രിക്ക് നൽകുന്ന ഒരു സമരമാണ് ഇന്ന് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന ദളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബൈജുവിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ആശയ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള കെ പി സി സിയുടെ ബഹുമാന്യനായ നേതാവ് ഈ ശരത്ചന്ദ്ര പ്രസാദ് എംഎൽഎ, അവർ എക്സ് എം എൽ എ, ഞാൻ ആദരവോടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡി സി സി വൈസ് പ്രസിഡന്റ് കടവംപള്ളി ഹരിദാസിനെയും അതുപോലെ ഈ പരിപാടിക്ക് മണ്ഡലം മുൻ കൌൺസിലർ സമരത്തിന് നേതൃത്വം നൽകിയ യു ശ്രീകുമാർ, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള മഹിളാ കോൺഗ്രസ് ആശയമടക്കമുള്ള ഭാരവാഹികൾ, സുചിത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മണ്ണന്തല ഷാബു, അർജുനൻ, മറ്റ് ചെറുവയ്ക്കൽ അർജുനൻ അടക്കമുള്ള സുധർമ്മിണി, ദളിത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെ ഇലക്ടർമാർ ഹരിദാസ് അടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും ദളിത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശ്രീകുമാറിന്റെ കൂടി നേതൃത്വത്തിലുള്ള ഈ സമരത്തിന് ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ഒ പി ടിക്കറ്റിന്റെ പൈസ ഈടാക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം ചില സമരങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടു. ആ സമരം വന്നപ്പോൾ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പത്രത്തിൽ കൂടി വാർത്ത കൊടുത്തത് സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഞങ്ങൾ ഈടാക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്.
ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത് 90% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു. ഇവിടെ ശ്രീകുമാർ അതിന്റെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ വർഷങ്ങളായി കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്. ആ ഫണ്ട് സർക്കാരിനെ സഹായിക്കാനാണോ മറ്റു താല്പര്യം കൊണ്ടാണോ എന്നറിയില്ല. അത് മിൽമയുടെ പൈസയാണെങ്കിലും ഓക്സിജനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ്. പക്ഷേ ഗവൺമെന്റ് പൈസ കൊടുക്കേണ്ട സ്ഥാനത്ത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ പൈസ എടുത്തു കൊടുത്തിട്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, ആശുപത്രി വികസനം സാധ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, അതുകൊണ്ട് 20 രൂപ വെച്ച് പിരിക്കാൻ തീരുമാനിച്ചു എന്നാണ് ആദ്യം ഇവിടെ പറഞ്ഞത്. ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരുടെ അടക്കമുള്ള പ്രതിനിധികളുണ്ട്. നമ്മുടെ അനിലിന്റെ, ഭക്ഷ്യമന്ത്രി അനിലിന്റെ, കടകംപള്ളി സുരേന്ദ്രൻ അടക്കം, അതുപോലെ മേയറുടെ പ്രതിനിധി അടക്കം എല്ലാവരും ഇതിനകത്തുണ്ട്. ഇത്രയും മന്ത്രിമാരുടെ പ്രതിനിധിയും നഗരസഭയുടെ പ്രാതിനിധ്യമുള്ള ഈ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ, ആശുപത്രി വികസന കമ്മിറ്റിയിൽ ഇത്തരത്തിലൊരു ജനവിരുദ്ധമായ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറായത് എന്ന് മനസ്സിലാക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും ഇവിടെ മത്സരിച്ചാലും ഇല്ലെങ്കിലും എത്രയോ കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല തലങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളുടെ വികാരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ ജനവികാരം മാനിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രനെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു ആശുപത്രി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദിവസവും 10,000 ആളുകൾ വന്നു പോകുന്ന ഈ ആശുപത്രി പാവപ്പെട്ട ആളുകളിൽ നിന്നും 20 രൂപ ഇത് പറഞ്ഞ് കുറച്ച് 10 ആക്കിയെന്നാ പറയും. 10 ആയാലും 20 ആയാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഈ രാജ്യത്തുണ്ടാകുമ്പോൾ ഈ സംസ്ഥാനത്തുണ്ടായിട്ടും പാവപ്പെട്ട രോഗികളെ പിഴിയാൻ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായി. സർക്കാർ പാപ്പരായതുകൊണ്ട്, സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ട് നമ്മുടെ സംസ്ഥാനം പാപ്പരായി മാറിയെങ്കിൽ ഇന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളാണ്. അതിനു വേണ്ടി നമ്മൾ പിച്ച ചട്ടിയിൽ അതിന്റെ പൈസ കൂടി ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പ്രതിഷേധം, പ്രതിഷേധം, പ്രതിഷേധം.